മട്ടന്റെ ഒരു കൈ പീസ് കിട്ടിയപ്പോഴാണ് ഒരു കാര്യം ആലോചിച്ചു, മട്ടൻ ബിരിയാണി വെച്ചാണല്ലോ. കാരണേ സൗദി തന്ന മട്ടനും ഒരു നല്ല മട്ടൻ ബിരിയാണി ഇന്നത്തെ റെസിപ്പിയാണ്. ഇനി നമുക്കത് കട്ട് ചെയ്ത് കണ്ട് കഴുകിയെടുക്കാം. മട്ടന് നല്ലോണം മുറിച്ചുകാണ്ട് കഴുകിയപ്പോഴായി, കജ്ജൊന്നും കട്ടിയാൻ കഴിഞ്ഞില്ല. ചില ഭാഗമൊക്കെ ഇങ്ങനത്തെ കുക്കറൊക്കെ ഇട്ടുകാണ്ടേ ഒന്നട് വേവിച്ചെടുക്കാം. നമ്മളെ ബിരിയാണിക്കില്ല ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടുകാണ്ട് ഒന്നിളക്കിയാണ്ട് കുറച്ച് വെള്ളം കൊണ്ട് പാകാം. ഇനി വാണിക ഒന്നും ഇളക്കി കൊടുക്കും. ഇനി കുക്കർ അടച്ചിടാണ്ട് നമുക്ക് ഒരു അഞ്ചാറ് വിസിലാണ്ട് അടിഞ്ഞോട്ടാം. കുക്കർ കത്തിച്ചിട്ടാണ്ടേ കുറച്ചേരം ഒരു ആറ് വിസിലാണ് അടിയിട്ട് ചോറ് വെക്കാനുള്ള ചെമ്പ് ഇവിടെ റെഡി. ഒന്ന് ചൂടായി വെച്ചുമ്പോ നമുക്ക് സൺഫ്ലവർ ഓയിലും അയിക്കൊരു വെല്ലുള്ളി അരിഞ്ഞതും നമ്മളിത് പട്ട കുറച്ച് ഗ്രാമ്പു ഏലക്ക കുറച്ച് പട്ടന്റെ ഇത ഉള്ളി വാടി വന്നിരിക്കണ് നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. വെള്ളം ഇങ്ങനെ തിളക്കുന്നുണ്ട്, അപ്പൊ നമുക്ക് കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളെ ചോറിന്റെ ഹൈലൈറ്റ് ആയ ഓറഞ്ച് ജ്യൂസ് ആണ്, ഒരു കപ്പ് ഓറഞ്ച് ജ്യൂസ്. അതിലേക്ക് നമ്മള് കഴുകി വെച്ച അരി ബിരിയാണി അരിയും കൂടെ ചേർത്ത് കൊടുത്താണ്ടല്ലോ. നല്ലോണം ഒന്ന് മിക്സാക്കി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഇട്ടാണ്ടല്ലോ നമ്മളെ സംഭവം ചോറ് റെഡിയാ. കാലണ്ട് വെന്തുക്കണം. ഇനി നമുക്ക് ഇത് ഊറ്റിക്കാണ്ട് മാറ്റി വെക്കാം. നമ്മള് കുറച്ച് ഉള്ളി അങ്ങട്ടേ ചോറിന്റെ മേലെ കൊടുക്കാതെ ഉള്ളി കണ്ട് വാട്ടാം. ഉള്ളി ഇങ്ങനെ വാടി വന്നപ്പോ നമ്മള് നല്ല അണ്ടി കരിപ്പണ്ട് അണ്ടി കരിപ്പൊക്കെ മൂത്തി വരുമ്പോ നമുക്ക് മുന്തിരി കണ്ടിട്ട് നമുക്ക് എന്താ കുറച്ച് മുന്തിരി കണ്ടിട്ടുണ്ട്. ഇതൊക്കെ പാടെ നമുക്ക് കോരിയണ്ടെടുക്കാം. തീ ഓഫ് ആക്കിയാണ് അയിക്ക് നമ്മള് ഉള്ളി ഉള്ളി ഒന്നാണ് മൂത്ത് വന്നപ്പോ നമുക്ക് വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി പച്ചമുളക് ഇതൊന്നും അങ്ങോട്ട് റെഡിയായി വരുമ്പോഴേ ഒരു പച്ചമണ അത് മാറുമ്പോ തക്കാളിയും ചേർക്കാം. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളി ചേർത്ത് നമ്മൾ കുറച്ച് പൊതിനി മല്ലിച്ചപ്പ് തക്കാളി നല്ലോണം വാടണം എന്നില്ല കുറഞ്ഞൊരിത് മതി.
ആദ്യമായിട്ട് നമ്മൾ മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് നമ്മളെ മല്ലിപ്പൊടി നല്ലോണം മിക്സാക്കി എടുക്കാനുണ്ട്. കുക്കറിൽ നേരത്തെ ഇങ്ങനെ വിസിലടിച്ച ആട് ഇതാ എന്തിങ്ങനെ അടക്കുന്നു. ഇത് തീക്കും കൂടെ തട്ട നമ്മളെ തൈരും കൂടെ ചേർത്തണ്ടല്ലോ. ഇതിക്ക് കുറച്ച് തൈരും ഇടുക. നമ്മളെ മസാല റെഡിയായി. ഇനി നമുക്ക് ഇതൊന്ന് വറ്റി കഴിഞ്ഞാൽ ചോറും കൂടെ ചേർത്താൽ മതി. മട്ടന്റെ മസാല റെഡിയായി. ഇനി നമുക്ക് ഇതിലേക്ക് ഗരം മസാല ചേർക്കുക. അത് ഞാൻ പൊടിച്ചെടുത്തതാണ്. കാരണം നമ്മൾ പട്ട, ഗ്രാമ്പു, ഏലക്ക, വലിയ ജീരകം, തക്കോലം ഒക്കെ പൊടിച്ചാണ്. ഇത് ചേർത്തുകൊണ്ട് ഒന്ന് അളക്കി അതിന്റെ മേലെ നമുക്ക് ചോറിടാം. ഇത് നമ്മളിനി കുറേശ്ശെ ചോറ് ഇതിലേക്ക് തട്ടി കൊടുക്കാം. എപ്പോഴും ശ്രദ്ധിക്കണം ഇത് ചെറിയ തീയില് പിന്നെ ഇടണം. മസാല ആയി കഴിഞ്ഞാൽ പിന്നെ ചെറിയ തീയിലിടുക. നമ്മള് ഒന്ന് പരത്തി കൊടുത്തുകൊണ്ട് കുറച്ച് ഗരം മസാല കുറച്ച് നെയ്യോ ഒഴിച്ചുകൊടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ച കുറച്ച് മല്ലിച്ചപ്പ്, പുതിന, പിന്നെ നമ്മളെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളി ഒന്ന് ചേർത്ത് കൊടുക്കാം. അടുത്തത് നമുക്ക് അതേമാതിരി അടുത്ത സ്റ്റെപ്പ് ഇടാം. ഇതൊന്ന് പരത്തി നമുക്ക് കുറച്ച് ഗരം മസാല നമുക്ക് നെയ്യ് കുറച്ച് വെച്ച് കൊടുക്കാം. നമ്മൾക്ക് പാല് കുങ്കുമ കലക്കുക. പാലിങ്ങനെ ചൂടായി വരുമ്പോൾ കണ്ട നിങ്ങൾ ഇറാനി കുങ്കുമാണ്. ഇതാണ് നമ്മൾ ചോറ്ക്ക് ചേർക്കുന്നത്. കുറച്ച് കുങ്കുമ ഇതിലിട്ടിട്ട് ഒന്ന് നല്ലോണം പാല തിളപ്പിച്ച് കൊടുക്കാം. ഇതിൽ കടന്നു കണ്ടേ ഒന്ന് കളറാവട്ടെ. ഇതിങ്ങടെ ചെല്ലുമ്പോ ഉണ്ടല്ലോ ഇതിന്റെ ടേസ്റ്റും അതിന്റെ സ്മെല്ലും ഇതൊക്കെ പാടെ കഴിക്കുമ്പോ ഉണ്ട് ഒരു സ്വാദത്തിന്. ഇനി നമുക്ക് ഇതിന്റെ മേലെ മല്ലിച്ചപ്പ്, പുതിന, നമ്മളെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഇതായി കഴിഞ്ഞ പിന്നെ നമ്മളത് ദമ്മിടല. നമുക്ക് എന്താ വെച്ചാല് കരി ഉപയോഗിച്ച് ദമ്മിടാൻ കഴിയൂല, മേലെ തീയിട്ട് കണ്ടു. നമ്മളിത് ഒരു ഫോയിൽ പേപ്പറാണ് വെച്ച് കാണുന്നത്. ഒറ്റ അടച്ചു വെക്കണം. ഫോയിലാണ് വെച്ച് കാണ്ട് പേടൊക്കെ ഉണ്ടാവും നിർത്തി കൊടുത്താൽ. ഇനി നമ്മളെ പാത്രം എടുത്ത് അടമൂടി എടുത്തുകൊണ്ട് നമ്മളെ ബിരിയാണിയാണ് ദമ്മായി. ഇനി ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓഫാക്കാം. പിന്നെ നമുക്ക് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തോക്കാം. നമ്മളെ ചെമ്പോട്ടിക്കാണ്.
കല്യാണ പെണ്ണുങ്ങൾക്ക് ഈ തൈര ബനാന പീസ്.